നമസ്കാരം ഫോർട്ടികെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങളില്ലാതെ ബത്ലഹേം ക്രിസ്തുവിന്റെ ജന്മസ്ഥലമെന്നറിയപ്പെടുന്ന ബത്ലഹേം പതിവ് ക്രിസ്മസ് വൈകുന്നേരങ്ങളിൽ നിന്ന് വിഭിന്നമായാണ് കാണപ്പെട്ടത് മാങ്കർ സ്ക്വയറിന് സാധാരണയായി അലങ്കരിക്കുന്ന ഉത്സവ വിളക്കുകളും ക്രിസ്മസ് ട്രീയും ഇവിടെ കാണാനില്ല പാതിരാ കുർബാനകൾ പോലും ഇത്തവണയില്ല ഈ വർഷം ക്രിസ്മസ് ട്രീയും വെളിച്ചവുമില്ലാതെ ഇരുട്ടു മാത്രമേ ഉള്ളൂ എന്ന് ആറു വർഷമായി ജെറുസലേമിൽ താമസിക്കുന്ന വിയറ്റ്നാമിൽ നിന്നുള്ള ഫ്രാൻസിസ് കൻ സന്യാസി ബ്രദർ ക്രിസ്മസ് ആഘോഷിക്കാൻ താൻ എപ്പോഴും ബത്ലഹേമിൽ വരാറുണ്ടെന്നും എന്നാൽ ഈ വർഷം ഗാസയിൽ കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് കുട്ടികളുടെ ഓർമ്മയിൽ ആഘോഷങ്ങളൊന്നുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുൽക്കൂടുകൾക്കും ക്രിസ്മസ് ട്രീകൾക്കും പകരം ഇത്തവണ കല്ലുകളും മൺകൂനകളുമാണ് ബത്ലഹേമിനെ അലങ്കരിക്കുന്നത് ക്രിസ്മസ് ആഘോഷങ്ങൾ റദ്ദാക്കിയത് നഗരത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത പ്രഹരമാണ് ബത്ലഹേമിന്റെ വരുമാനത്തിന്റെ എഴുപത് ശതമാനം വിനോദസഞ്ചാരത്തിൽ നിന്നാണ് ഇതിൽ മിക്കവാറും വരുന്നത് ക്രിസ്മസ് സീസണിലായിരിക്കും പല എയർലൈൻസുകളും ഇസ്രായേലിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിയതിനാൽ വിദേശികളുടെ എണ്ണവും കുറവാണ് ബത്ലഹേമിലെ എഴുപതിലധികം ഹോട്ടലുകൾ അടച്ചുപൂട്ടാൻ നിർബന്ധിതരായെന്നും ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടമായെന്നും പ്രാദേശിക ഉദ്യോഗ ഉദ്യോഗസ്ഥർ പറയുന്നു ചില ആളുകൾക്ക് പോകാൻ വീടുകൾ പോലും ഇല്ലാത്തപ്പോൾ ഒരു ക്രിസ്മസ് ട്രീ നട്ടുപിടിപ്പിച്ച് സാധാരണ പോലെ ആഘോഷിക്കുന്നതിനെ ന്യായീകരിക്കാൻ തങ്ങൾക്ക് കഴിയില്ലെന്ന് അഫ്തീം റെസ്റ്റോറൻ്റെ ഉടമകളിലൊരാളായ അലസലാമ പറഞ്ഞു സാധാരണ ക്രിസ്മസ് ദിനത്തിന്റെ തലേ ദിവസം വിപുലമായ രീതിയിലാണ് ബത്ലഹേമിൽ തിരുപ്പിറവി ആഘോഷങ്ങളും ചർച്ച് ഓഫ് നോറ്റിവിറ്റിയിൽ പ്രാർത്ഥനകളും നടത്താറുള്ളത് ആയിരങ്ങൾ എത്താറുള്ള ബത്ലഹേമിലെ ചർച്ച് ഓഫ് നെറ്റിവിറ്റിയും പരിസരവും ഇന്ന് വിജനമാണ് അതേസമയം ഗാസയിലെ വംശഹത്യ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ബത്ലഹേം ഇവാഞ്ചുക്കൽ ലുതറൻ ചർച്ച് പാസ്റ്റർ റവറൻ ഡോക്ടർ മുൻതർ ഐസക് ആവശ്യപ്പെട്ടു യേശു ഇപ്പോഴാണ് പിറന്നതെങ്കിൽ ഗാസയിലെ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്ക് അടിയിലായിരിക്കുമെന്ന് മുൻതർ ഐസക് അഭിപ്രായപ്പെട്ടു നോക്കുക എത്ര ദയനീയമായ ാണ് ഇവിടെയുള്ള ആളുകളുടെ അവസ്ഥയെന്ന് ലോകം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ യേശു പിറന്ന ബത്ലയമിലെ ജനങ്ങൾ ഭീതിയോടെയാണ് കഴിയുന്നതും